ശവമുറിയിൽ തലക്കടിയേറ്റു കിടക്കുന്ന നിലയിലാണ് അമൽദാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അമൽദാസും പിതാവ് ശിവദാസനുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അമൽദാസിന്റെ അമ്മ സരോജനിയും സഹോദരി കാവ്യയും കബനിഗിരിയിലെ അമ്മയുടെ വീട്ടിലാണ് താമസം. നിരന്തരമായി വിളിച്ചിട്ടും അമൽ ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കാവ്യ അയൽവാസികളോട് വീട്ടിലെത്തി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടത് മുറിവേറ്റ നിലയിൽ ജീവനറ്റ അമൽദാസിനെ. ഇന്ന് രാവിലെ ഇവൻ നന്ദു മരണപ്പെട്ട നന്ദു വയലില് രാവിലെ കിടക്കാൻ പോയിട്ട് 6 മണിക്ക് ശേഷം ഇവിടെ വരികയും വന്നതിന് ശേഷം അമ്മയായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനോട് അമ്മേനെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുമെന്ന് ഫോണിൽ പറയുന്നത് ഇവർ വീട്ടിൽ അമ്മ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം ഇവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അയൽവാസികളെ വിളിച്ച് വിവരം പറയുന്നത് എന്താണെന്ന് അറിയില്ല, വീട്ടിൽ നിന്ന് അങ്ങനെ സംസാരം കേട്ടു. അതിനുശേഷം അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയൽവാസികൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആള് കട്ടിൽ കവന്ന് കിടക്കുന്നതായിട്ട് കാണുന്നു. തലയിൽ കൂടി ബ്ലഡും ഉണ്ട്, പുറത്ത് കോടാലി കിടക്കുന്നതും കണ്ടു. കോടാലിയിലും ബ്ലഡ് ഉണ്ട്, ഇവനെ കണ്ടു കിട്ടിയിട്ടില്ല. അങ്ങനെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂടി വന്ന് നോക്കിയപ്പോഴാണ് ആള് മരണപ്പെട്ടതായിട്ട് അറിയുന്നത്. അച്ഛനും മകനും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, വയനാട്.